ഹേമ കമ്മിറ്റി റിപ്പോർട്ടും മലയാള സിനിമയുമാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം നിറഞ്ഞു നിൽക്കുന്ന ചർച്ചാ വിഷയം. അതീവ ഗൗരവതരമായ റിപ്പോർട്ടിൽ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന സ്ത്രീവിരുദ്ധതയെക്കുറിച്ചും തൊഴിൽ നിഷേധത്തെക്കുറിച്ചുമാണ് വിശദമാക്കിയിട്ടുള്ളത്. 15 പവർ ഗ്രൂപ്പാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നതെന്നും പ്രധാന വിമർശനമായി റിപ്പോർട്ടിൽ ഹേമ കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പൊതുസമൂഹത്തിൽ നിന്ന് വ്യാപകമായ അമർഷമാണ് സിനിമാ താരങ്ങൾക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് അമ്മ സംഘടനയ്ക്കെതിരെ വർഷങ്ങൾക്ക് മുൻപ് നടൻ തിലകൻ നടത്തിയ ഒറ്റയാൾ പോരാട്ടത്തെ പ്രശംസിച്ചുകൊണ്ടായിരുന്നു പലരുടെയും കമന്റ്. അച്ഛനെതിരെ പ്രവർത്തിച്ചവരെ വിമർശിച്ച് തിലകന്റെ മകൾ സോണിയ തിലകനും രംഗത്തെത്തിയതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൂടുതൽ ചൂടുപിടിച്ചിരിക്കുകയാണ്. തിലകന്റെ മരണശേഷം തനിക്കു പോലും നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ചും സോണിയ വെളിപ്പെടുത്തുകയുണ്ടായി. ഈ സാഹചര്യത്തിലാണ് നടൻ തിലകൻ തന്നോട് സംസാരിച്ചത് മുഴുവൻ സിനിമാ മേഖലയിലെ ദുരനുഭവങ്ങളായിരുന്നുവെന്ന് തിലകന്റെ ഉറ്റ സുഹൃത്ത് അമ്പലപ്പുഴ രാധാകൃഷ്ണൻ വെളിപ്പെടുത്തുന്നത്. താൻ എന്തു കുറ്റം ചെയ്തിട്ടാണ് തന്നെ ക്രൂശിക്കുന്നതെന്ന് തിലകൻ പറയുമായിരുന്നുവെന്ന് സുഹൃത്ത് പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് അമ്പലപ്പുഴ രാധാകൃഷ്ണന്റെ പരാമർശം. കഴിഞ്ഞ ദിവസം തിലകന്റെ മകളും അമ്മ സംഘടനയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഓരോന്നും ശരിയാണെന്ന് ഹേമ കമ്മിറ്റി അടിവരയിടുന്നു. അന്തസ്സുള്ളവരാണെങ്കിൽ അമ്മയും ഫെഫ്കയും പിരിച്ചു വിടണം. കേരള സമൂഹത്തോട് മാപ്പ് പറയണം. ആ മഹാനടനോട് കാണിച്ച ക്രൂരതയ്ക്ക് എന്തുമാത്രം കഥാപാത്രങ്ങളാണ് നഷ്ടപ്പെടുത്തിയതെന്നും അമ്പലപ്പുഴ രാധാകൃഷ്ണൻ പറഞ്ഞു. തിലകൻ എപ്പോഴും പറയുന്ന ഒരു പേര് ഇടവേള ബാബുവിൻ്റെതാണ്. അവന് പണിയൊന്നുമില്ലാത്തതുകൊണ്ട് ഇടവേളയ്ക്ക് കയറുന്ന ബാബു എന്ന് പരിഹസിക്കുമായിരുന്നു. കൂളിംഗ് ഗ്ലാസ് മാറുന്ന ഒരു നടനും തിലകനെ വേട്ടയാടി. പേര് പറയില്ല, കൂളിംഗ് ഗ്ലാസ് മാറുന്ന നടൻ എന്നായിരുന്നു തിലകൻ പറയുക. കൂളിംഗ് ഗ്ലാസ് സിനിമയിൽ ഉപയോഗിക്കുന്ന നടൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. മഹാനടന്റെ മകന്റെ കൂടെ അഭിനയിക്കാൻ വിലക്ക് കൽപ്പിച്ചവർ തന്നെ ക്ഷണിച്ചു. ഉസ്താദ് ഹോട്ടൽ സിനിമയ്ക്ക് വേണ്ടി ക്ഷണിച്ചു. മലയാള സിനിമയിൽ താരസംഘടനയിലും ഫെഫ്കയിലും ഒരു മാഫിയ ഉണ്ടെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞതാണ്. അദ്ദേഹം ആദ്യം മുതലേ വിരൽ ചൂണ്ടുന്ന ഒരു വ്യക്തിയുണ്ട്, അയാൾ അഴിയെണ്ണുമെന്ന് തിലകൻ അന്നേ പറഞ്ഞു. അയാൾ അഴിയെണ്ണി. അത് ആ വലിയ മനുഷ്യന് കാണാൻ സാധിച്ചില്ലെന്നും അമ്പലപ്പുഴ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. മോഹൻലാലിനെ തിലകന് ഏറെ ഇഷ്ടമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മോഹൻലാലിന് എന്തു പറ്റിയെന്ന് അദ്ദേഹം ചോദിക്കുമായിരുന്നു. ലാൽ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല, ലാലും അവരുടെ കൂടെ നിന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. വിനയനുമായുള്ള സൗഹൃദം അദ്ദേഹത്തിന് ദോഷം വന്നു. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായത് വിനയന്റെ സിനിമയിൽ അഭിനയിച്ചപ്പോഴായിരുന്നു. 15 ചെറിയ ആളുകളല്ല. തിലകനെ വെച്ച് സീരിയൽ എടുക്കാൻ വന്ന ആളെ വിലക്കി. തിലകനുണ്ടെങ്കിൽ മറ്റാരും കാണില്ലെന്ന് പറഞ്ഞു. വിലക്കിയത് അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഗണേഷ് കുമാർ പ്രസിഡന്റായ സംഘടന ഉള്ളിടത്തോളം കാലം എടുക്കാൻ കഴിയില്ലെന്ന് തിലകൻ പറഞ്ഞു. വ്യക്തിപരമായ പ്രശ്നമല്ല, സിനിമയിലെ മാഫിയായിരുന്നു പിന്നിലെന്നും അമ്പലപ്പുഴ രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. അമ്പലപ്പുഴ രാധാകൃഷ്ണന്റെ ഈ വെളിപ്പെടുത്തലിന് ശേഷം പല പ്രമുഖന്മാരുടെ അല്ലെങ്കിൽ പ്രമുഖ നടന്മാരുടെ പേരിൽ നിരവധി ആരോപണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. മോഹൻലാലിനെയും മമ്മൂട്ടിയും ദിലീപിനെയും കേന്ദ്രീകരിച്ച് പല ചർച്ചകളും സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. എന്നാൽ രാധാകൃഷ്ണന്റെ വെളിപ്പെടുത്തലിൽ നിന്ന് ആരൊക്കെയാണ് ഈ പ്രമുഖ നടന്മാരെന്നോ ആരൊക്കെയാണ് തിലകൻ എന്ന നടനെ അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിക്കുന്നതിൽ നിന്ന് തടഞ്ഞതെന്നോ പേര് സഹിതം വെളിപ്പെടുത്തുന്നില്ല.